അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനികളെ, സുഖമാണെന്ന് കരുതുന്നു, അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബിൽ ആലമീൻ. നാരിയത്തു സ്വലാത്തിൻ്റെ മഹത്വം, ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ പവറുള്ള മഹത്വമുള്ള സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ ഒരുപാട് ഫദീലത്തുകൾ രേഖപ്പെടുത്തിയതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇന്ന് നമ്മൾ പറയുന്നത് മഹാനായ ഇമാമുദ്ദീനവരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, അവിടുത്തെ ഖസീനത്തുൽ അസറാറിൽ കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. മഹാനവറുകൾ പറയാണ്, നാരിയത്തു സ്വലാത്ത് എല്ലാ നമസ്കാരത്തിന് ശേഷവും 11 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ, ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും ദിക്റുകളൊക്കെ ചൊല്ലി ആയത്തു കുർസിയൊക്കെ കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമസ്കാരം കഴിഞ്ഞിട്ട് 11 തവണ ഒരാൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവനും അവൻ്റെ കുടുംബത്തിനും ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നാണ്. ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഏതെങ്കിലും നിലക്കുള്ള സലാമത്ത് അള്ളാഹു അവരെ കുടുംബത്തിന് കൊടുക്കും, അഥവാ അവനിക്ക് റിസ്ക് ഒരിക്കലും മുറിഞ്ഞു പോകില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ അവനിക്ക് ഭക്ഷണം മുറിഞ്ഞു പോകില്ല. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ അള്ളാഹു അവരെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, ഉന്നതമായ വലിയ പദവി അള്ളാഹു അതുകൊണ്ട് കൊടുക്കും. ഈ 11 സ്വലാത്ത് ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അവനേക്ക് ഓരോ ദിവസം കൂടുന്തോറും ഉന്നതമായ പദവി അള്ളാഹു അവനിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അവനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവനേക്ക് അത് ഏൽക്കൂല, കാരണം അള്ളാഹു അവനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. താഴ്ത്തുന്നവരുണ്ടാവും, തരം താഴ്ത്തുന്നവരുണ്ടാവും, കുറ്റം പറയുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും, അതൊക്കെ അവരുടെ വൈക്ക് അങ്ങനെ പോകും. പക്ഷേ അള്ളാഹു ഇത് പതിവാക്കുന്നവനെ അള്ളാഹു ഒരിക്കലും വഷളാക്കൂല, അള്ളാഹു അവനെ ഉയർത്തിക്കൊണ്ടേ പോവും. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വലിയ ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു അവന് പ്രാധാന്യം കൊടുക്കുമെന്നാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. രണ്ട് ലോകത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കണം. മറ്റൊരാളുടെ മുമ്പിൽ യാചന നടത്താതെ ഐശ്വര്യമായ ഒരു സുഹൃതങ്ങൾ നിറഞ്ഞ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ഐശ്വര്യമുള്ള ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത് പതിവാക്കുന്നവർക്ക് അള്ളാഹു അത് കൊടുക്കുമെന്നാണ്. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും പറയുന്നത്, ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, അതിൽ നിന്ന് ചിലതാണ് നമ്മൾ പറയുന്നത്. മൻ ദവാമ അലൈഹാ ബഅദ സ്വലാത്ത് സുബഹ്, സുബഹ് നമസ്കാരത്തിന് ശേഷം ഒരാൾ എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്തു, എത്ര വട്ടം? 41 പ്രാവശ്യം. സുബഹി നമസ്കാരത്തിന് ശേഷം 41 തവണ നാരിയത്തു സ്വലാത്ത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ മാഷാ അല്ലാ, യനാലു മുറാദുഹു, അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു കരസ്ഥമാക്കി കൊടുക്കുന്നതാണ്. എന്ത് ഉദ്ദേശം വച്ചിട്ടാണോ അവൻ ആ 41 സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത്, അവൻ്റെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കാൻ, അത് നടപ്പിലാക്കാൻ ആ സ്വലാത്തിന് പവറുണ്ട് എന്നാണ്. അഥവാ ഇന്ന് നമ്മൾ സുബഹിക്ക് ശേഷം നമ്മളൊരു യാത്ര പോകാനോ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ, അതല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഒരു മുറാദുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 41 സ്വലാത്ത് ചൊല്ലിയിട്ടാണോ, നിങ്ങൾ ദുആ ചെയ്തിട്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് പുറപ്പെടുന്നത്? ഒരു സംശയവും വേണ്ട, അള്ളാഹു അത് നടത്തിത്തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് നാരിയത്ത് സ്വലാത്തിൻ്റെ ധാരാളം ഫദീലത്തുകളിൽ നിന്ന് ചില ഫദീലത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു ജീവിതത്തിൽ സ്വലാത്തിന് വേണ്ടി ഖദ്മത്തെടുക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തും സന്തോഷവും ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രചരിപ്പിക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതം നന്നാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ. എല്ലാവിധ ശത്രുക്കളിൽ നിന്നും, സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കന്മാരുടെ നാകിൽ നിന്നും, എല്ലാവിധ ഷെറുകളിൽ നിന്നും നമ്മയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഒരാളോടും വൈരാഗില്ലാതെ നല്ല മനസ്സോടെ ജീവിച്ച് അവസാനം സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് ഞങ്ങളുടെ ദുആയിൽ
നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിഷമങ്ങൾ, അള്ളാഹുവേ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട്. പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ മറക്കാൻ കഴിയൂല. നമ്മുടെ നാട്ടുകാരെ, നമുക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, അള്ളാഹ് എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ. അള്ളാഹ് മരണപ്പെട്ടു പോയവരെ ഖബർ നീ സ്വർഗമാക്കണേ. അള്ളാഹ് റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന വഫില്ലാഖിറത്തി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.